മനോഹരമായ പുഷ്പം വേണമായിരുന്നു. എന്റെ സഖി ആഗ്രഹിച്ചത് ഒരിക്കലും ലഭിക്കാതിരിക്കാൻ പാടില്ലല്ലോ. ഈ നിമിഷം കൃഷ്ണൻ ഇവിടെ നിന്ന് പോകേണ്ടതാണ്. സപ്തനദികളിലെ പുണ്യജലത്താൽ സ്വയം ശുദ്ധീകരിക്കേണ്ടതാണ്. എങ്കിലേ നമുക്കിടയിൽ ഇവന് ഇനി കഴിയാൻ സാധിക്കൂ. തെറ്റെന്റേതാണ്. ഞാനാണ് ആ പുഷ്പത്തിന് വേണ്ടി വാശി പിടിച്ചത്. അല്ലെങ്കിൽ കൃഷ്ണൻ ആ പർവ്വതത്തിൽ പോയ കാളയുമായി ഏറ്റുമുട്ടേണ്ടി വരില്ലായിരുന്നു. ഞാനും ഈ അപരാധത്തിൽ കൃഷ്ണനെ പോലെ തന്നെ കുറ്റക്കാരിയാണ്. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൃഷ്ണനുമായി സംസാരിച്ചേ മതിയാകൂ. ഇതാ നമ്മുടെ വിജയത്തിന്റെ മധുരം. എന്ത് വിജയം? രാധയെയും കൃഷ്ണനെയും വേർപെടുത്താൻ കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് കംസന്റെ അടുത്ത് കൃഷ്ണൻ എത്തുക? എത്ര പാവമാണ് എന്റെ മകൻ. അച്ഛനെ പോലെ തന്നെ നിഷ്കളങ്കനാണ്. ഇതിലെ ഉറുമ്പിനെ കാണുന്നില്ലേ? എത്രയോ തവണ ഞാനിതിനെ ഈ മധുരത്തിൽ നിന്ന് മാറ്റിയതാണ്. എന്നിട്ടും തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ദൂരത്തേക്ക് പോകുന്നേയില്ല. ഈ ഉറുമ്പാണ് കൃഷ്ണൻ, പിന്നെ ഈ മധുരം. ഈ മധുരമാണ് രാധ. ഈ മധുരം ഉപേക്ഷിച്ച് അവൻ എവിടേക്കും പോകില്ല. ഓർമ്മയുണ്ടോ നിനക്ക്, നന്ദൻ വൃഷഭാനുവിന്റെ തീരുമാനത്തിനെതിരെ ചോദ്യം ഉയർത്തിയിരുന്നു. അപരാധം ചെറുതായിരുന്നിട്ടും ശിക്ഷ വലുതായതിനെതിരെ. കേവലം നാം ഇത്രമാത്രം തെളിയിച്ചാൽ മതി ആ കൃഷ്ണൻ എവിടേക്കും പോയിട്ടില്ല എന്ന്. അതുകൊണ്ടെന്താ കാര്യം? അതുകൊണ്ട് എന്താണെന്നോ, നന്ദന്റെയും വൃഷഭാനുവിന്റെയും ഇടയിൽ അന്തരമുണ്ടാകും. വൃഷഭാനുവിന് തോന്നും നന്ദൻ സ്വന്തം മകനെ രക്ഷിക്കാൻ നോക്കുകയാണെന്ന്. പിന്നെ സംഭവിക്കും. വൃഷഭാനുമാമാവിന്റെയും നന്ദനമ്മാവന്റെയും സൗഹൃദത്തിന്റെ അന്ത്യം. അവരുടെ സൗഹൃദത്തിന്റെ അന്ത്യത്തോടൊപ്പം തന്നെ കൃഷ്ണന്റെ അന്ത്യത്തിനും ആരംഭം കുറിക്കും. പക്ഷെ നമ്മൾ ആ കൃഷ്ണനെ എങ്ങനെ കണ്ടെത്തും? നമ്മൾ എന്തിനാ കൃഷ്ണനെ അന്വേഷിക്കും ദയൻ? അവനെ അന്വേഷിക്കുക അവളായിരിക്കും. അവന്റെ പ്രണയത്തിൽ അകപ്പെട്ടവൾ രാധ. കൃഷ്ണ, കൃഷ്ണ, എവിടെയാ നീ? കൃഷ്ണ, പുറത്തേക്ക് പോകാനുള്ള വഴി ഇതാണ്. തീർച്ചയായും ഇവിടെ തന്നെ ഉണ്ടാകും. കൃഷ്ണ, അറിയില്ലല്ലോ, നീ മോഹിക്കുമ്പോൾ അതീവ സുന്ദരിയായിരിക്കുന്നു. അതും എന്റെ പേര് വിളിക്കുമ്പോ. ഇനി ചിലപ്പോ ശരിക്കും ഇവിടുന്ന് പോയിട്ടുണ്ടാവും. എന്നോടൊരു വാക്ക് പോലും മിണ്ടാതെ. നീ ഇവിടെ എന്താ ചെയ്യുന്നത് രാധ? ഞാൻ അപരാധിയായി മുദ്രകുത്തിയവനാണ് രാധേ. അങ്ങനെയുള്ള എന്റെ അടുത്തേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീയും അപരാധിയായിട്ട് മാറും. അത് മനസ്സിലാക്ക. അങ്ങനെ സംഭവിച്ചാലും അത് സത്യം തന്നെയല്ലേ? നിന്നോട് ഞാനല്ലേ ആ പർവ്വതത്തിലേക്ക് പോകാൻ പറഞ്ഞത്? നീ അപരാധിയാണെങ്കിൽ ഞാനും അതിൽ തുല്യ പങ്കാളിയാണ്. നീ പുഷ്പം കൊണ്ടുവരാനാണ് പറഞ്ഞത്, അല്ലാതെ കാളെ കൊല്ലാനല്ല. ആ പാപം ഞാനാണ് ചെയ്തത്. അതിന്റെ ഫലവും ഞാൻ തന്നെ അനുഭവിച്ചോളാം രാധ. അപ്പൊ നീ എന്നെ ഒറ്റയ്ക്കാക്കി ഇവിടെ നിന്നും പോകുന്നാണോ? ഞാൻ എല്ലാവരെയും ഉപേക്ഷിച്ച് പോവുകയാണ് രാധ. നീ എന്തിനാണ് സ്വന്തം കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് നിനക്കറിയില്ലേ? നിനക്ക് ഭയത്തെ അകറ്റാൻ അറിയാം, മായ കാണിക്കാൻ അറിയാം, എല്ലാവരുടെയും മനസ്സിലെ കാര്യങ്ങൾ വായിച്ചറിയാം. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാനെന്തിനാ നിന്നെ തടയുന്നെന്ന്. എനിക്ക് ശരിക്കും അത് അറിയില്ല രാധേ. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ തടയുന്നത് പറയൂ. കാരണം ഞാനത് എന്താ രാധേ പറയൂ. സുഹൃത്തെ, ക്ഷമിക്കൂ, കൃഷ്ണനെ ശിക്ഷിക്കേണ്ടി വന്നു. അതെന്റെ കർത്തവ്യമായിരുന്നു, ഒരു വ്യക്തിപരമായ തീരുമാനമല്ല. അത് നീ മനസ്സിലാക്കണം.
അതെ സുഹൃത്തെ. അമ്മാവ, ഞാനിപ്പോൾ വനത്തിൽ ആ കൃഷ്ണനെ കണ്ടു. അവനെവിടേക്കും പോയിട്ടില്ല, അവൻ വനത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇല്ല, കൃഷ്ണൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. നീ ശരിക്കും കണ്ടതാണോ? അതെ അമ്മാവ. എങ്കിൽ വരൂ സുഹൃത്തെ, കൃഷ്ണനെ അന്വേഷിക്കാം. അഥവാ അവൻ ആജ്ഞയെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ അവനെ ശിക്ഷിക്കുന്നത് നീയായിരിക്കില്ല, ഞാനായിരിക്കും. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും. ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. സഭയിൽ വെച്ച് നന്ദൻ അങ്ങയുടെ തീരുമാനത്തെ സ്വീകരിച്ചതാണ്. എന്നിട്ടും കൃഷ്ണൻ എന്തുകൊണ്ട് പോയില്ല? സ്വന്തം അച്ഛന്റെ വാക്കുപോലും പാലിക്കുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഇനി ചിലപ്പോൾ നന്ദൻ സ്വയം കൃഷ്ണനെ വനത്തിൽ ഒളിപ്പിച്ചതാണെങ്കിലോ? പിന്നെ ഇല്ല, എന്റെ സുഹൃത്ത് നന്ദന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എന്റെ സുഹൃത്ത് നന്ദൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വനത്തിന് തീപിടിച്ചാൽ എല്ലാം തന്നെ ഭസ്മമായി മാറും. വനത്തിൽ കൃഷ്ണനെ കാണുമ്പോഴുള്ള ആ അഗ്നി, അതിൽ നിന്റെ വിശ്വാസവും കത്തി ഭസ്മമായി മാറും. വൃഷഭാനു, പറയൂ. രാധ, നീ തുറന്നു പറയുന്നത് വരെ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയുവാനാണ്? ഞാൻ നാരായണനൊന്നും അല്ലല്ലോ. അത് ഞാൻ നിന്നെ. പിന്നെ എന്താണ് രാധേ? അത് കൃഷ്ണ, ഞാൻ നിന്നെ. ഓടിപ്പോകൂ കൃഷ്ണ, ആരോ വരുന്നുണ്ട്. എവിടെയെങ്കിലും ഒളിക്കോ, അവർ നിന്നെ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് പറയാനാവില്ല. ഓടിക്കോ കൃഷ്ണ, ഓടിപ്പോകൂ. അയൻ, നീ ഈ ദിശയിലേക്ക് പോകൂ, ഞാൻ അങ്ങോട്ട് പോകാം. നിങ്ങളും ഞങ്ങളോടൊപ്പം വരൂ. അച്ഛാ, ഞാൻ അയനോടൊപ്പം പോവുകയാണ്. നീ വലിയ ബുദ്ധിശാലിയാണെന്നല്ലേ കരുതുന്നയൻ? പക്ഷെ എന്നോടൊപ്പം വന്നാൽ കണ്ണനെ നിനക്ക് കിട്ടുകയില്ല. നോക്കാം നീ എങ്ങനെയാണ് കണ്ണനെ കണ്ടുപിടിക്കുന്നതെന്ന്. മാർഗം ആവശ്യം പോലെയുണ്ട്, അത് അന്വേഷിക്കൂ, അല്ലെങ്കിൽ സ്വയം മാർഗം കണ്ടെത്തൂ. തീരുമാനം നിന്റേതാണ്. Thank you.
എവിടെ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ കൃഷ്ണനെ ഇവിടെയാണ് കണ്ടത്. കണ്ടെങ്കിൽ പിന്നെ എവിടെ പോയി? വരൂ, ഇവിടെയെങ്കിലും ആരുമില്ല. അതെ അതെ, അഥവാ ആരെങ്കിലും മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതോടെ എല്ലാം അവസാനിക്കും. കൃഷ്ണ, അല്ലയോ നാരായണ, ഇനി അങ്ങ് മാത്രമാണ് ആശ്രയം. ഇവരാരും ഞങ്ങളെ കാണാത്ത വിധത്തിൽ അങ്ങ് തന്നെ എന്തെങ്കിലും ചെയ്യണം. എന്റെ സഖിയുടെ ആഗ്രഹം എനിക്കുള്ള ആജ്ഞയാണ്. നിൽക്കൂ, ഇതുവരെ നമ്മൾ മുകളിലേക്ക് നോക്കിയില്ല. തോന്നുന്നു അയന് എന്തോ ഭ്രമം സംഭവിച്ചതാണെന്ന്. കണ്ണൻ ഒരിക്കലും സ്വന്തം അച്ഛനമ്മമാർ പറയുന്നതിനെതിരായി പ്രവർത്തിക്കുകയില്ല. അവൻ പ്രായശ്ചിത്തം ചെയ്യാനായി പുറപ്പെട്ടിട്ടുണ്ടാകും. വരൂ സുഹൃത്തെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. കൃഷ്ണനെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആസൂത്രണത്തിന് അത്യാവശ്യമാണ്. പക്ഷെ അവൻ എവിടെ പോയി? എല്ലാവരും പോയി കഴിഞ്ഞു, നീ നിന്റെ കണ്ണുകൾ തുറക്ക. എല്ലാം നാരായണന്റെ കൃപയാണ് കൃഷ്ണ, അദ്ദേഹമാണ് നമ്മളെ രക്ഷിച്ചത്. അത് വളരെ ശരിയാണ്. നീ ഈ സമയത്ത് ഇവിടെ ഇരുന്നും ചിരിക്കുന്നു, നിനക്കൊന്നും ഗൗരവമുള്ളതായി തോന്നുന്നില്ലേ കൃഷ്ണ? ഞാനോ? എനിക്കല്ലെങ്കിലും ഗൗരവമുണ്ടല്ലോ. ഇതാ നോക്ക്. ഇപ്പോൾ പോയേ മതിയാകൂ രാധേ. എനിക്ക് നീ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കില്ല കൃഷ്ണ. എന്നാ ശരി, ഞാൻ വേറെ വഴിയിൽ കൂടി പോയിക്കോളാം. പക്ഷെ പോയേ മതിയാകൂ. അമ്മയുടെയും അച്ഛന്റെയും ഉത്തരവിനെ മറികടന്ന് എനിക്കൊന്നും ചെയ്യാനാവില്ല. അതെ, അങ്ങനെ ചെയ്താൽ അത് ഉചിതമാവില്ല. പക്ഷേ പോകാനുള്ള കാരണം അച്ഛനമ്മമാരാണെങ്കിൽ പോകാതിരിക്കാനുള്ള കാരണം ഞാനായിക്കൂടെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ തടയുവാനുള്ള കാരണം നീയാണെങ്കിൽ നിന്റെ കയ്യിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും ഉണ്ടായിരിക്കണം. പറയൂ, നിന്റെ കയ്യിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ രാധ? നീ പറഞ്ഞത് ശരിയാണ് കൃഷ്ണ. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിച്ചേ മതിയാകും. എങ്കിലും ഒരു അപേക്ഷയുണ്ട്, എനിക്ക് ഒരു രാത്രി കൂടി തന്നേ മതിയാകും. നാളെ പുലർച്ചെ വരെ കാത്തിരിക്കൂ. നാളെയും പരിഹാരം ലഭിച്ചില്ലെങ്കിൽ എങ്കിൽ നിനക്ക് Ah!
സംഭവിക്കുക. അതിലൂടെ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് ഏഴ് നദികളിലെയും ജലം ലഭിക്കുന്നതിനായി. പക്ഷെ ഒരേ ഒരു രാത്രി കൃഷ്ണ, ഈ പാപത്തിൽ ഞാനാണ് നിന്നെ അകപ്പെടുത്തിയത്. അതുകൊണ്ട് അതിന്റെ പ്രതിവിധി കണ്ടുപിടിക്കാൻ ഒരവസരം നൽകൂ. ദിവ്യാനുരാഗം മധുരം ഉലകിൻ ജീവതാളം. നീ പരിശ്രമത്തിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും പ്രണയത്തിന്റെ ഈ പരീക്ഷയിൽ നിമിഷം തോറും നീ വിജയത്തിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് മോഹത്തിന്റെ ബന്ധനത്തിൽ നിന്നും നീ വേഗം മുക്തിയാകണമെന്ന്. എന്ത് മായയാണ് സംഭവിക്കുക? അതിലൂടെ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് ഏഴ് നദികളിലെയും ജലം ലഭിക്കുന്നതിനായി. അതെ, ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു. ഏഴ് നദികളോടുമുള്ള തപസ്, അതേ ഉള്ളൂ മാർഗം. എന്റെ നിഷ്കളങ്കയായ രാധേ, തപസ് ചെയ്യുന്നത് പുണ്യം ലഭിക്കുവാൻ വേണ്ടിയാണ്. നിന്റെ പുണ്യം ആദ്യം മുതലേ വളരെ അധികമാണ്. ഈ ചെറിയ പ്രശ്നത്തിനുള്ള പരിഹാരം നിനക്ക് അതിൽ നിന്ന് തന്നെ പ്രാപ്തമാകുന്നതാണ്. പ്രണാമം ഋഷിവര്യരെ. ഇത്രയും രാത്രിയിൽ ഈ വനത്തിൽ ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് മകളെ. പിന്നെ വിശക്കുന്നുമുണ്ട്. അവിടുന്ന് അകപ്പെട്ടിരിക്കുന്നത് ബർസാനിയിലെ വനത്തിലാണ്. പുലർന്നു കഴിഞ്ഞാൽ സൂര്യദേവൻ തന്നെ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. ഈ രാത്രിയിൽ എങ്ങോട്ട് പോകാനാണ്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇരിപ്പിടം ഒരുക്കുന്നതാണ്. പിന്നെ ഭക്ഷണം കൊണ്ടുവരാനും ഏർപ്പാടുണ്ടാക്കാം. അത് തന്നെയാകും ഉത്തമം. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് രാത്രി മുഴുവനും ഇവിടെ തപസ് ചെയ്തുകൊള്ളാം. ഈ ഋഷിമാരെ സേവിക്കേണ്ടത് എന്റെ ധർമ്മമാണ്. എന്നാൽ എനിക്ക് കൃഷ്ണന് വേണ്ടിയും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. എനിക്ക് കൃഷ്ണന് വേണ്ടി പവിത്ര നദികളിലെ ജലം കൊണ്ടുവരാനുമായില്ല. ഈ സമയം എന്റെ ധർമ്മം ഇവരെ സേവിക്കുക തന്നെയായിരുന്നു. ഈ ധർമ്മം കാരണം കൃഷ്ണൻ ഇവിടെ വിട്ടു പോകേണ്ടി വരുന്നതാണ്. ഞാൻ അഗ്നിക്കുള്ള ഏർപ്പാട് ചെയ്തേ മതിയാകും. മുനിമാരുടെ തപസ്സിൽ വിഘ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അല്ലെ,
കൃഷ്ണന് വേണ്ടി പവിത്ര നദികളിലെ ജലം കൊണ്ടുവരാനുമായില്ല. അതിഥി ദേവോ ഭവ. ഈ ഋഷിമാർ ബർസാനിലെ അതിഥികളാണ്. ഈ സമയം എന്റെ ധർമ്മം ഇവരെ സേവിക്കുക തന്നെയായിരുന്നു. അതാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഈ ധർമ്മം കാരണം കൃഷ്ണൻ ഇവിടം വിട്ട് പോകേണ്ടി വരുന്നതാണ്. ജീവിതയാത്രയിൽ ലക്ഷ്യത്തെ പ്രാപ്തമാക്കാൻ ഓരോ വ്യക്തിയും രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ആദ്യത്തേത് സ്വന്തം ലക്ഷ്യം പ്രാപ്തമാക്കുവാനുള്ള നിശ്ചയം. ഇനി രണ്ടാമത്തേത് സ്വന്തം ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള മാർഗം. എല്ലാവരും അതാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും സ്വന്തം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? കാരണം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥയിൽ വ്യക്തിക്ക് ചിലത് തിരുത്തേണ്ടതായി വരുന്നു. ചിലർ സ്വന്തം നിശ്ചയം തിരുത്തുന്നു, ചിലർ സ്വന്തം മാർഗവും. ആര് സ്വന്തം മാർഗം വ്യത്യാസപ്പെടുത്തി പരിശ്രമിക്കുന്നുവോ അവർ തീർച്ചയായും ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിലോ? സാഫല്യത്തിന്റെ സ്വാദ് അവർക്ക് ഒരിക്കലും ആസ്വദിക്കാനാവില്ല. അതിനാൽ സ്വന്തം നിശ്ചയം ഒരിക്കലും മാറ്റരുത്. നിശ്ചയം മാറ്റുന്നത് കൊണ്ടാണ് ചന്ദ്രന് പൗർണമി ദിവസം ഗ്രഹണം സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം നിശ്ചയത്തെ കാത്തു സൂക്ഷിക്കൂ. ആത്മനിർവൃതി തീർച്ചയായും ഉണ്ടാകും. രാധേ രാധേ. പൗർണമിരാവിൻ പൊൻകിരണങ്ങൾ കിന്നേഴഴകിൻ വർണ്ണം, യമുനാ നദിയുടെ കുഞ്ഞോളങ്ങൾ കിന്നെന്തനുപമ താളം, മന്ദസമീരന് കുളിരും കനവിൻ മഞ്ഞിലലിഞ്ഞ സുഗന്ധം, രാധാഹൃദയമരന്തം തേടി കരിവണ്ടായ് മുകിൽ വർണ്ണൻ. സ്വയം അങ്ങോട്ട് പോകാത്തത് എന്താണ്? രാസലീല പങ്കെടുത്തതിന് ശേഷം മാത്രമാണ്.